ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ സ്റ്റേഴ്സ് ഇന്ത്യ എന്ന നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ മുടി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. നമ്മൾ പാക്കുകളും അതേപോലെ തന്നെ മാസ്കുകളൊക്കെ മുടിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് വളരെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഉറപ്പായിട്ടും പെട്ടെന്ന് വളരുകയും അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ദിവസവും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുളിക്കുമ്പോഴും അതേപോലെ തന്നെ കിടക്കാൻ നേരത്തൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹോട്ട് ഓയിൽ മസാജ് മുടിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് എല്ലാ ദിവസവും നമ്മുടെ മുടിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം നമ്മുടെ മുടിയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്താൽ മതി. ഇത് ഏറ്റവും ചെയ്യാൻ അനിവാര്യമായിട്ടുള്ള സമയം രാത്രിയിലാണ്. നമ്മുടെ മുടി വളർച്ച ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടക്കുന്നത് രാത്രിയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഓയിൽ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മുടിയിൽ വളരെ കുറച്ച് മാത്രം മതി, രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം നമ്മുടെ മുടിയിൽ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് സ്കാൽപ്പിലൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുക. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് ഡ്രോപ്സ് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്സ് എണ്ണ എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ 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 ഇട്ട് ചൂടാക്കുക. നമ്മുടെ കൈ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ വിരൽ നന്നായിട്ട് നമ്മുടെ കൈ ചൂടാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എണ്ണയും ചൂടാകും. അപ്പോൾ അത് നമ്മുടെ മുടിയിൽ നന്നായിട്ടൊന്ന് ആ കൈ ഉപയോഗിച്ചിട്ട് മുടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതി. ശരിക്കും ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇങ്ങനെയല്ല, ഈ നമ്മുടെ ഈ വിരലിൽ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അങ്ങനെ സമയമൊന്നും ചിലപ്പോൾ രാത്രിയിൽ ഉണ്ടാവണമെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെ കയ്യിൽ എണ്ണ ഉപയോഗിച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ മുടിയിലൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരു അഞ്ച് മിനിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നിർബന്ധമായിട്ടും മുടി ചീകിയിരിക്കണം. മുടി ചീകി നമ്മൾ മുടി കെട്ടിവെക്കണം അല്ലെങ്കിൽ പിന്നിടണം. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോസിലൂടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഡബിൾ മറ്റേ ഓയിൽ മസാജ് ചെയ്യുക, അതേപോലെ തന്നെ മുടി നന്നായിട്ട് കെട്ടിവെക്കുക, പിന്നെ മുടി നന്നായിട്ട് കോമ്പ് ഉപയോഗിച്ചിട്ട് ചീവുക. ചീവിയതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങുക അല്ലെങ്കിൽ മുടി പിന്നിടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്തു വരിക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കെട്ടഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഒന്ന് നന്നായിട്ട് കോരി കോമ്പ് ഉപയോഗിച്ചിട്ട് ചീവി കൊടുക്കുക. പിന്നെ നമ്മുടെ മുടി മുന്നോട്ടിട്ടിട്ടൊക്കെ ചീവുകയാണെങ്കിൽ കുമ്പിട്ട് ചീവുകയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, നല്ല ബെനിഫിറ്റ് ഒക്കെ കിട്ടും. അപ്പം നമ്മുടെ മുടിയിലേക്ക് രാവിലെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് രക്തയോട്ടമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും നിർബന്ധമായിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മുടെ മുടിയൊന്ന് ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചീവി ഒന്ന് കെട്ടിവെക്കുക. ജടയൊന്ന് നമ്മൾ രാവിലെ കെട്ടിവെച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് രാവിലെ അധികം ജടയൊന്നും കാണില്ല. എന്നാലും ചെറിയ രീതിയിൽ കാണും. ഈ അരിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മുടികളൊക്കെ കിളത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലും ജടയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ മുടിയൊന്ന് നന്നായിട്ട് കോമ്പ് ഉപയോഗിച്ച് തന്നെ ചീവി കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ വെയിലൊക്കെ ഉണ്ടല്ലോ, ഒക്കെ കുളിക്കുകയാണെങ്കിൽ നല്ലതാണ്. വളരെ അപൂർവം ആളുകൾക്കാണ് അങ്ങനെയുള്ള സാഹചര്യം. രാവിലെയൊന്നും അങ്ങനെ നമ്മുടെ വീട്ടമ്മമാർക്കൊന്നും ഒട്ടും സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ സമയം കിട്ടുകയാണെങ്കിൽ കിട്ടുന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാവിലെ ഇളം വെയിലൊക്കെ നമ്മുടെ മുടിയിൽ ഏൽക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ആ സമയത്ത് മുടി ജസ്റ്റ് ഒന്ന് തലേന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുടി വളർച്ചയൊക്കെ വളരെ സൂപ്പറായിട്ട് തന്നെ നടക്കും. അതേപോലെ തന്നെ ഹെൽത്തി ആവും, അതുപോലെ സ്കാൽപ്പ് ഒക്കെ രക്തയോട്ടം കൂടാനും ഒക്കെ അത് സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അതൊക്കെ ചെയ്യുക, വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക്. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ മാത്രമല്ല, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. മുടി ഒത്തിരി ഫ്രിസി ഹെയറൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും മുടിയൊക്കെ ഒന്ന് കുറച്ച് നന്നായി കിട്ടാനും എഴുത്തിയാകാനും ഒക്കെ നമ്മുടെ ഈ വെള്ളം കുടി വളരെ സഹായിക്കും. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുടിയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ, താരനുള്ള ആളുകളാണെങ്കിൽ, അതേപോലെ മുടിക്കായുള്ള ആളുകളാണെങ്കിൽ അതിന് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഉള്ളിയുടെ നീര് ഉപയോഗിക്കുകയോ ഉലുവ ഉപയോഗിക്കുകയോ ഇഞ്ചിയുടെ നീര്, അങ്ങനെ എന്താ നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കറിവേപ്പില, എന്തോ അങ്ങനെ നമ്മൾ താരം പോകാൻ നമ്മൾ കുറേ ടിപ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ അതിനകത്തൊക്കെ പറഞ്ഞേക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നമ്മുടെ മുടിയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ താരം കളയുക, നമ്മുടെ മുടിക്കായ ഉള്ളവരാണെങ്കിൽ അത് നമ്മൾ കളയുക. അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഹെയർ പായ്ക്കുകളും ഹെയർ മാസ്കുകളും അതേപോലെ എന്തെങ്കിലും ടിപ്സുകളൊക്കെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് പിടിക്കുകയും നമ്മുടെ മുടി വളർച്ചയെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ താരനൊക്കെ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് കഴിയും. മുടി പൊഴിച്ചിലും അതിങ്ങനെ കട്ട കൂടി സ്കാൽപ്പിലൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് അത്രയും ഭാഗത്ത് മുടിയൊക്കെ പെട്ടെന്ന് നമുക്ക് പൊഴിഞ്ഞു പോകും. അതേപോലെ അവിടെ പെട്ടെന്ന് ചെളി അടിഞ്ഞുകൂടും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ താരനുള്ളവർക്ക് വരും. മുടിക്കായാണെങ്കിൽ അങ്ങനെ തന്നെ, മുടിക്കായ വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെക്കുന്നവർക്കാണ് കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മുടി നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുടിക്കായൊന്നും വരാതെ നിൽക്കുക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ ഇങ്ങനെ കായ ഉണ്ടാകുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ മുടി പൊട്ടി പൊട്ടി പോകാനൊക്കെ കാരണമാവും. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളിങ്ങനെ ഹെയർ മാസ്കോ ഹെയർ പായ്ക്കോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി വളർന്നോളും. അപ്പോൾ ഞാൻ ഇന്ന് റൂമിൽ ഇത് കരണ്ട് പോയി, അതുകൊണ്ട് വെട്ടം ചെറിയ പ്രശ്നമുണ്ട്, കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കുന്നത്. പക്ഷേ എന്തായാലും ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് കരണ്ട് വരണേന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ മുടിയിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ചിരിക്കണം. കാരണം നമ്മുടെ മുടിയിൽ അഴുക്കുണ്ടെങ്കിൽ ഒരിക്കലും മുടി വളരത്തില്ല. അപ്പം അഴുക്ക് ഒത്തിരിയായിട്ടുണ്ടാകുന്ന, പുറത്തൊക്കെ സ്ഥിരമായിട്ട് പോയി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഡ്രൈവ് ചെയ്തൊക്കെ വണ്ടി അങ്ങനെയൊക്കെ അധികം അഴുക്ക് വന്ന് കൂടാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഷാംപു ഉപയോഗിച്ചോന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഷാംപു നിർബന്ധമായിട്ടും ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ഷാംപു ഉപയോഗിച്ച് കഴിയുമ്പോൾ കണ്ടീഷണറും കൂടി ഉപയോഗിക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യണം. തലയിലെ സ്കാൽപ്പിലും മുടിയിലും അഴുക്ക് വരാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതും മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മുടി വളർച്ചയ്ക്ക് കോമ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമ്മളെപ്പോഴും കോമ്പ് ഉപയോഗിക്കണം എന്ന് പറയുമെങ്കിലും നമ്മൾ എല്ലാ സമയം, അതായത് ഇങ്ങനെ മണിക്കൂർ ഇടവിട്ടോ 2 മണിക്കൂർ ഇടവിട്ടോ ഒന്നും നമ്മുടെ മുടി കോമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ആണ്, പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മുടി അഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കോമ്പ് ചെയ്യുക, കിടക്കാൻ നേരത്ത് കോമ്പ് ചെയ്യുക. അത്രയും മാത്രം. പിന്നെ കോമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ജടയില്ലാതെ നന്നായിട്ട് കൈകൊണ്ടൊക്കെ തന്നെ ജട വിടർത്തി കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കോമ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണെങ്കിലും ജട വിടർത്താം. അത് വളരെ പതിയെ മുടിയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിലൊക്കെ നമ്മളത് നല്ല സേഫായിട്ട് തന്നെ ചെയ്ത് ഒക്കെ കോമ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ സമയങ്ങളിലും നമ്മൾ കോമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കോമ്പ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മുടി പൊട്ടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അപ്പം ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ടത്, നമ്മുടെ മുടി ഒരു 3 മാസമെങ്കിലും കൂടുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റം കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. ഒത്തിരി കട്ട് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ശകലം, ഒരു ഇത്രയും നീളത്തിലൊക്കെ 1 ഇഞ്ചൊക്കെ നമ്മുടെ മുടി ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നിർത്തുക. അല്ലാതെ ആണെങ്കിലും നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനും, അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും അത്രയും കൂടി അങ്ങ് പോകുമല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വിഷമമാണ്. മുടി വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ പണ്ടൊക്കെ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മുടി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റം കട്ട് ചെയ്ത് കളയില്ല, കാരണം അറിയില്ല അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് അറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു അത്രയും മുടിയും കൂടെ പോകുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. മുടി ഉറപ്പായിട്ടും ഒരു 3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒക്കെ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മുടി വളർന്നോളും. അപ്പം അത് നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ പുറമേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഇത് നമ്മൾ ദിവസവും നമ്മൾ എല്ലാം എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴൊക്കെ മുടി കോമ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ച് കോമ്പ് ചെയ്യുക. അതേപോലെ കിടക്കാൻ നേരത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ഒന്നും ചെയ്തിട്ട് ഇതുവരെ ചെയ്ത് തുടങ്ങാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് തുടങ്ങുക. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആദ്യം നമ്മുടെ ഈ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് അവർക്ക് അതിൻ്റെ ഒരു ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും.
അപ്പോൾ പ്രത്യേകിച്ചും ഡാമേജ് ഹെയർ ഉള്ളവർക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പം അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലും കൂടെ കുറച്ച് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നല്ല ഭക്ഷണങ്ങളും, അതായത് നല്ല ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് വൈറ്റമിൻസ് ഉള്ള പാല്, മുട്ട, നെല്ലിക്ക, അങ്ങനെ മുടി വളർച്ചയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആഹാരങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന്, ഇല്ലെങ്കിൽ കരണ്ട് വന്നു അല്ല എങ്കിൽ നമുക്ക് ഇനിയും നമുക്ക് വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക. അങ്ങനെയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പുറമേ ചെയ്യുന്നതല്ലാതെ നമ്മൾ ഉള്ളിലും കൂടെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ ചെറുപയർ പുഴുങ്ങി അത് അങ്ങനെ കഴിക്കുക, അതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ല കാര്യമാണ്. പയറുവർഗ്ഗങ്ങളൊക്കെ പുഴുങ്ങി മുളപ്പിച്ച് ഒക്കെ കഴിക്കുക, മുളപ്പിച്ചിട്ട് പുഴുങ്ങി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കുകളും അതേപോലെ തന്നെ ഹെയർ മാസ്കുകളും ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ഇങ്ങനെ ഉള്ള കുറച്ച് പരിചരണം നമ്മുടെ മുടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുടി വളരുക തന്നെ ചെയ്യും. ഇത് ചെയ്യാതെ നമ്മൾ കുറച്ച് ഹെയർ മാസ്കുകളും പാക്കുകളൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം നിർബന്ധമായിട്ട് നമ്മൾ ഈ ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യമുള്ള മുടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒത്തിരി നീളത്തിൽ മുടി ഉണ്ടാവണം എന്നൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നത് കാണും. പക്ഷെ അതിനേക്കാളും നല്ലത് ആരോഗ്യമുള്ള മുടി, ഹെൽത്തി ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് കുറച്ച് ഉള്ള, നമുക്ക് ഇങ്ങനെ കോലം പോലെ മുടി ഇങ്ങനെ കിടക്കണേക്കാളും കുറച്ച് ഉള്ളുള്ള മുടി ഉണ്ടാകുക എന്നുള്ളതല്ലേ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുക. അപ്പം അങ്ങനെയൊക്കെ ആകാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.